ചേച്ചി അവരറിയാലല്ലോ എന്തായാലും ഇപ്രാവശ്യം എനിക്ക് വോട്ട് ചെയ്യണം. എന്റെ ചിഹ്നം അറിയാലോ അരിവാളും നിൽക്കാതെ തന്നെ ചെയ്ത് എന്നെ വിജയിപ്പിക്കണം. എല്ലാവരോടും പറയണം കേട്ടാ നാളെ രാവിലെ തന്നെ വോട്ട് ചെയ്യണം. നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന കണ്ണൂരിൽ സ്ഥാനാർത്ഥികളെല്ലാം പരസ്യപ്രചരണം അവസാനിപ്പിച്ച് നിശബ്ദ പ്രചരണവുമായി വീട് കയറുന്ന തിരക്കിലാണ്. അവസാനവട്ടം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. ഇപ്പോൾ നമ്മോടൊപ്പം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന കസാനക്കോട്ട എന്ന ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി തക്സീന നമ്മോടൊപ്പമുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇവരുടെ അവസാനഘട്ട പ്രചരണവും അതേപോലെ തന്നെ വോട്ട് ഉറപ്പിക്കലും എങ്ങനെയാണ് നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. എങ്ങനെ പോകുന്നു ഈ പരസ്യപ്രചരണം അവസാനിച്ചു, വലിയ ആവേശമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ണൂർ ജില്ലയിലെമ്പാടും കണ്ടത്. അപ്പോൾ വളരെ വിവാദപരമായ കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണം LDFഉം UDFഉം മാറി മാറി ഭരിച്ച് വളരെ വിവാദവും വളരെ എന്താ പറയുക ചർച്ച ചെയ്ത ഒരു കോർപ്പറേഷൻ മണ്ഡലത്തിലേക്കാണ്. പ്രത്യേകിച്ച് മേയർ സ്ഥാനാർത്ഥി നിലവിലെ ലീഗിലെ മേയർ സ്ഥാനാർത്ഥിയുടെ വാർഡിലാണ് മത്സരിക്കുന്നത്. ലീഗിൻ്റെ കുത്തക കോട്ടയായ സീറ്റിലാണ്. എത്രത്തോളം ഒരു ആത്മവിശ്വാസമുണ്ട് ഈ അവസാന നിമിഷത്തിൽ? എനിക്ക് പൂർണ്ണമായ വിശ്വാസം തന്നെയുണ്ട്. എൻ്റെ ജനങ്ങൾ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഓരോ വീട് കയറുമ്പോഴുള്ള അവരുടെ ഒരു പ്രതികരണം ചൊല്ലി എന്ത് തന്നെ ആയാലും ഇപ്രാവശ്യം കസാനക്കോട്ട വാർഡിന് ഒരു മാറ്റം വേണം തന്നെയാണ് എൻ്റെ നാട്ടുകാരായ ജനങ്ങൾ എല്ലാവരും തന്നെ പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാടിലുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നമ്മളുടെ കസാനക്കോട്ട വാർഡിൽ പല റോഡുകളായാലും ശോചനീയമായ അവസ്ഥയിലാണ്. ഈ MPയുടെ ഫണ്ട് നമ്മളുടെ താണഭാഗത്ത് പാസ്സായ ആ പിന്നെ പുരോഗമനം നമുക്ക് LDFന്റെ നന്നായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എനിക്ക് ഈ ഇലക്ഷനിൽ എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. നമ്മളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മൾ ആയുർവേദിക് ഹോസ്പിറ്റലിൻ്റെ പുരോഗമനവും അതിൻ്റെ റോഡ് തന്നെ ആയാലും നിങ്ങളൊന്ന് നോക്കിക്കണ്ടാൽ തന്നെ അറിയാം നമ്മൾ LDFന്റെ ഭരണത്തിൽ വന്ന നല്ല ഒരു പുരോഗമനമാണ് അവിടെ നമുക്ക് കാണാനുള്ളത്. അതുപോലെ നമുക്ക് കാണാൻ പറ്റ മോശമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് വഴികൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത വിധത്തിലുള്ള റോഡുകളും ഒഴിവുചാലുകളും അങ്ങനെ മറ്റു പല ഇവിടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളായാലും ഒരുപാട് കുടിവെള്ളത്തിന് നമ്മൾ നിൽക്കുന്നത് തന്നെ വാട്ടർ ടാങ്കിൻ്റെ താഴിലാണ് നമ്മളിവിടെ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള വീടുകളിലൊന്നും സ്ഥിരമായ വെള്ളങ്ങളൊന്നും കിട്ടാതെ ദുരിതം തന്നെയാണ് നമ്മൾ ഈ വാർഡിലുള്ള എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലുള്ള ആൾക്കാരായാലും വളരെ അധികം കാലം അത്രയും UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഭരിച്ച ഈ കസാനക്കോട്ട എന്ന വാർഡിൽ പ്രത്യേകിച്ചും കോർപ്പറേഷൻ്റെ ടൗൺ കണ്ണൂരിൻ്റെ ടൗണിലോട് അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഭരിച്ചിട്ട് മുസ്ലിം ലീഗിന് കൃത്യമായ നേട്ടമോ അല്ലെങ്കിൽ ഒരു വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, സാധിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? തീർച്ചയായും ഇവിടെ വലുതായിട്ടൊന്നും വികസനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇവിടെ ജനങ്ങൾ ഒരുപാട് കഷ്ടതകൾ തന്നെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ 700 ചില്ലറ വീടുകളോളം കയറിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇതുവരെ കയറിയിട്ടുണ്ട്. ഈ കയറിയെടുത്തോളമുള്ള അവരുടെ അഭിപ്രായം അനുസരിച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് വിഷമങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞാനൊരു കൗൺസിലറായി വരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്ന് അവരോട് ഒരു വാക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് എല്ലാവരുടെ പിന്തുണ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ വീടുകളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ലെങ്കിൽ നാളെ ഈ വോട്ടർമാരെല്ലാവരും ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യും രേഖപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് വോട്ടർമാരിൽ നിന്നും? വോട്ടർമാരെല്ലാവരും കോവിഡിൻ്റെ ഒന്നും തന്നെ അവർ വകവെക്കുന്നില്ല. അവർ ഇപ്രാവശ്യം എന്തായാലും ഒരു മാറ്റം നമുക്ക് വേണം, അതുകൊണ്ട് നമ്മൾ എന്തായാലും പോളിംഗ് ബൂത്തിൽ പോവുക തന്നെ ചെയ്യും വോട്ട് ചെയ്യും എന്നുള്ള ഉറപ്പ് അവർ പറയുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നമ്മൾ അതിൻ്റേതായ ഇതെല്ലാം അനുസരിച്ച് തന്നെ മുന്നോട്ടേക്ക് വരും, വോട്ട് ചെയ്യാതിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവസാന മണിക്കൂറുകൾ കൂടി ബാക്കി നിൽക്കുകയാണ്. പ്രചരണത്തിന് പരസ്യപ്രചരണം അവസാനിച്ച് നിശബ്ദ പ്രചരണത്തിന് വീട് കയറി. ഏത് രീതിയിലാണ് ഇനി എന്താണ് അടുത്ത മണിക്കൂറുകളിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് വോട്ട് അഭ്യർത്ഥനയുമായുള്ള? സാധാരണ ലെവലിൽ കണ്ട ആൾക്കാരോടൊക്കെ തന്നെ ഒന്നും കൂടി അവരോട് വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് സൈലൻ്റായി തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു എൻ്റെ നെയ്ബർ കല്യാണമാണ്, ആ കല്യാണത്തിനൊന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് എൻ്റെ നാട്ടുകാരെയൊക്കെ എനിക്കൊന്നും കൂടി കാണാൻ പറ്റും, അവരോട് ഒന്നും കൂടി വോട്ട് അഭ്യർത്ഥിക്കും. തീർച്ചയായും അവസാനവട്ടത്തിൽ നാട്ടുകാരോടൊപ്പം അടുപ്പം കൂടുതൽ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വോട്ട് അവസാനവട്ട വോട്ട് കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ജില്ലയിൽ മുഴുവനും. നമ്മൾ കണ്ണൂരിൽ നിന്നാണ്
ഈ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ തവണ ബലാബലമായിരുന്നു കണ്ണൂർ കോർപ്പറേഷനിലേത്. 55 ഡിവിഷനുകളുള്ള കോർപ്പറേഷനിൽ 27 LDFനും 27 UDFനുമായിരുന്നു. കോൺഗ്രസിൽ നിന്നും വിജയിച്ച വിമത മെമ്പറായിരുന്നു കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയത്. അല്ലെങ്കിൽ കയ്യാങ്കളിയിലൂടെയും ദുരുപ ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. അത്തരത്തിലുള്ള ഒരു ശക്തിയിൽ നിന്നും മാറ്റം വരണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF വീണ്ടും കോർപ്പറേഷൻ അധികാരത്തിലെത്തുമെന്ന് LDFഉം അതോടൊപ്പം UDF തങ്ങളുടെ പരമ്പരാഗത കോട്ടയായ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്നും വലിയ ആത്മവിശ്വാസത്തിലാണ്. കണ്ണൂരിൽ നിന്നും നിജേഷ് മേക്കുന്നതിനൊപ്പം ശിഹാബുദ്ദീൻ റിപ്പോർട്ടർ.